കർണാടകത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു രസകരമായ ഒരു സംഭവത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായി പങ്കെടുത്ത ഒരു ചടങ്ങിന്റെ വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ ലീക്കായതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും കാരണമായിരിക്കുന്നത്. ഈ വീഡിയോ പുറത്തു വിട്ടിരിക്കുന്നത് ബി ജെ പിയുടെ മുൻ എം പി ആയ രേണുകാചാര്യയാണ്. രേണുകാചാര്യ തന്റെ ട്വിറ്ററിലൂടെയായിരുന്നു ഈ വീഡിയോ പുറത്തുവിട്ട്. മറ്റൊന്നുമായിരുന്നില്ല. ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിയുടെ ചരമ ദിനമാണ്. അത് എല്ലാ വർഷവും കോൺഗ്രസ് ആചരിക്കാറുള്ളതാണ്. പക്ഷേ ഇത്തവണത്തെ ഈ ആചരണത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ദിവസം തന്നെയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ, നമ്മുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി, നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം കൂടിയായിരുന്നു. ഇവിടെ ഈ ഇന്ദിരാഗാന്ധിയുടെ ചരമ വാർഷികത്തിന് പുഷ്പാർച്ചന നടത്താൻ ഒരുങ്ങി നിൽക്കുമ്പോൾ സിദ്ധരാമയ്യ, അതായത് മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഡി കെ ശിവകുമാറിനോട് ചോദിക്കുന്നു, സർദാർ പട്ടേലിന്റെ ചിത്രം ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ സ്റ്റാഫുകളോട് വിളിച്ച് ചോദിക്കുന്നു, ഇവിടെ സർദാർ പട്ടേലിന്റെ ചിത്രമില്ലേ എന്ന്. അവിടെ ചിത്രമില്ല, സർദാർ പട്ടേലിന് ചിത്രമില്ല. അപ്പോൾ ഈ സിദ്ധരാമയ്യ ഡി കെ ശിവകുമാറിനോട് പറഞ്ഞു, ഇതൊക്കെയാണ് നമുക്ക് പറ്റുന്ന അബദ്ധം, ഇതൊക്കെയാണ് ബി ജെ പിക്കാർ മുതലെടുക്കുന്നത്. നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം മാത്രമല്ല ജന്മദിനം, സർദാർ പട്ടേലിന്റെ ജന്മദിനം കൂടി നമ്മൾ ആഘോഷിക്കണം, ഇല്ലെങ്കിൽ അവന്മാരെ അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും, അവന്മാരെ അത് വലിയ വിഷയമാക്കി മാറ്റുകയും ചെയ്യും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചിത്രം കൊണ്ടുവരണം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തുടർന്ന് ഈ ചിത്രം കൊണ്ടുവരികയും ഈ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയുമാണ് ചെയ്യുന്നത്. അതായത് ചരമദിനം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് സർദാർ പട്ടേലിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് പെട്ടെന്ന് മാറുകയാണ്. അതായത് ഇതിന്റെ അടിക്കുറിപ്പ് വളരെ രസകരമാണ്, ഷെയർ ചെയ്ത അടിക്കുറിപ്പ്, ബി ജെ പി ഭയം മൂലം കോൺഗ്രസ് ഓഫീസിൽ പട്ടേൽ എന്നാണ്. ഏതായാലും ഈ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ഈ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നു, പ്രേക്ഷകർക്കും കാണാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.